ஓகே ஓகே. அடுத்தது நௌஃபல். നൗഫൽ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ. ഓക്കെ. ഞാനൊരു എക്സ് മുസ്ലിം ആണ്, ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ജനിച്ച തന്നെ വളരെ എന്താ പറയുക, ഒരു യാഥാസ്ഥിതിക വളരെ വളരെ യാഥാസ്ഥിതിക കുടുംബത്തിലാണ്, വളരെ വിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ. പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്ന് മാറിയിട്ട് വേറെ ഒരു സ്ഥലത്ത് ആണ് ജീവിക്കുന്നത്. കാരണം ഇസ്ലാം മതം അവര് വിടാനുള്ള കാരണം തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്രസകളിലുള്ളൊക്കെ ഒരുപാട് ഒരു തീവ്രവാദം എവിടെ നിന്ന് ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാല്, ഞാൻ മനസ്സിലാക്കുന്നത് മദ്രസയിൽ നിന്നും പിന്നീട് ഇവരെ പഠിപ്പിക്കുന്ന ഉസ്താക്കന്മാര്, തങ്ങൾമാര്, പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. കാരണം ഇസ്ലാം മതത്തില് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിലും ഇസ്ലാം മതം കുറച്ചും കൂടി ഒരു അപകടം നിറഞ്ഞ ഒരു മതമാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇസ്ലാമിനെല്ലാവരും ഇപ്പൊ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട്. കാരണം ഇസ്ലാം മതത്തില് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ദൈവം മാത്രമേ ശരിയുള്ളൂ, അള്ളാഹു മാത്രമാണ് ശരിയായിട്ടുള്ളത്, ബാക്കി എല്ലാ മതങ്ങളും ദൈവങ്ങളും അത് തട്ടിപ്പാണ്, അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ട്. ഇത് ശരിക്കും ഇന്ത്യയില് ഒരു ജനാധിപത്യ സമൂഹവും, നമ്മളെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പാരമ്പര്യ സുന്നികളൊക്കെ ഉണ്ടായിരുന്നു 90 വരെ. അതൊന്നും അത്ര വലിയൊരു പാറത്തേന്നും നമ്മുടെ നാട്ടിലെ സ്ത്രീകളൊന്നും ഇട്ടില്ല. പക്ഷെ ഇവിടെ ഈ വഹാബി ചിന്തകൾ കൂടുതലായിട്ട് വന്നു. അതോടൊപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ഒരു കടന്നുകയറ്റത്തോടു കൂടി എല്ലാവരും വളരെ കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി, മതത്തിൽ ഒതുങ്ങാൻ തുടങ്ങി മുസ്ലിങ്ങള്. പിന്നീട് സ്ത്രീകൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കാൻ പറഞ്ഞോളൂ. ഓക്കെ. പിന്നെ സ്ത്രീകൾ മുഴുവൻ ഈ പർദ എന്ന് പറയുന്ന കറുത്ത ചാക്കിന്റെ ഉള്ളിലാക്കി, അതുപോലെ മുസ്ലിങ്ങൾ വേറെ തന്നെ ഒരു വിഭാഗമായി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് ഇവർ ശ്രമിച്ചു, വഹാബികള് മുജാഹിദുകള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് അതിന്റെ എക്സാമ്പിൾ കാണാം. നമ്മുടെ പല ഉസ്താക്കന്മാരെ കേരളത്തിൽ ഇപ്പൊ മുജാഹിദ് ഉസ്താക്കന്മാരൊക്കെ പറയുന്ന കിട്ടണോ, ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, ഓണം ആഘോഷിക്കാൻ പാടില്ല, ന്യൂ ഇയർ ആഘോഷിക്കാൻ പാടില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ ഇവർക്ക് പറയേണ്ടി വരുന്നത് ഇവരുടെ ഈ മതത്തിലെ കാര്യം വളരെ ഇവർ അതേപോലെ ചെയ്യുന്നോണ്ടാണ്. മറിച്ച് ഒരു 80-90 വരെയൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു പാരമ്പര്യ സുന്നികൾക്കൊന്നും അത്ര വലിയ ഒരു കാര്യമില്ല. അവരെ ജോലി ചെയ്യുന്നു, നിസ്കരിക്കുന്നു, പോകുന്നു, മറ്റുള്ളവരുടെ ആഘോഷങ്ങളിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും അവർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാതെ പോയതാ. പക്ഷെ ഈ മുജാഹിദ് വഹാബി പ്രസ്ഥാനം വന്നതോടുകൂടി തന്നെ ഭയങ്കരമായിട്ട് ആ ഒരു ചിന്ത സാധാരണ സുന്നി മത നേതാക്കളുടെ ഇടയിലേക്ക് തന്നെ വരികയും ഉസ്താക്കന്മാരുടെ ഒക്കെ നുഴഞ്ഞു കയറി എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് പാരമ്പര്യ സുന്നികളിലേക്ക് ഈ വഹാബി ചിന്ത ധാരയുള്ള ചില ഉസ്താക്കന്മാർ നുഴഞ്ഞു കയറി. അങ്ങനെ നുഴഞ്ഞു കയറിയുടെ ഫലമായിട്ടാണ് ഈ പല സ്ഥലങ്ങളിലും ഈ ഇസ്ലാമിന്റെ ഒരു തീവ്രവാദം നമുക്ക് പല നൗഫൽ കേൾക്കുന്നില്ല. ഞാൻ ഓടിവളാണോ? അതെ അതെ അതെ. നൗഫൽ മ്യൂട്ട് മാറ്റിട്ട് സംസാരിക്കൂ. നൗഫൽ കേൾക്കുന്നുണ്ടോ? ഇല്ല. നൗഫൽ എന്തോ എന്തോ അടുത്ത ആളുകൾ നസ്രാണി പാസ്. ഞാനിവിടെ ഉണ്ട്. നൗഫൽ പറയട്ടെ. ഓക്കെ. അതായത് പിന്നീട് ഇതിന്റെ ഒരു ഇസ്ലാമിന്റെ ഒരു സമാധാനം, ഒരിക്കലും ഇസ്ലാം സമാധാന മതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കി എല്ലാ മതങ്ങളും ഏകദേശം ഒരു അടങ്ങിയെങ്കിലും ഇസ്ലാം ഇപ്പോഴും അവര് അടങ്ങിയിട്ടില്ല. കാരണം അതിന്റെ ഒരു പല പ്രശ്നങ്ങളും നമുക്ക് ഇത് കാണാൻ പറ്റും. ഇന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങൾ എല്ലാവരുടെ കയ്യിലുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയാസ് ആയാലും ബാക്കിയുള്ള ടെക്നോളജികളൊക്കെ വന്നുകൊണ്ട് എല്ലാം നമ്മൾക്ക് ഇന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും ഏതാണ് ശരിയാന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇസ്ലാമിനെ വളരെ ഭയപ്പെടുത്തുന്നതും. കാരണം ഇപ്പൊ നോക്കിയാണെങ്കിൽ ഒന്നാമത് ഇസ്ലാമിൽ തന്നെ സ്ത്രീകൾക്കൊന്നും വലിയൊരു വിദ്യാഭ്യാസം ഒന്നും കൊടുക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. ഇപ്പൊ ഈ 90-2000 കാലം കഴിഞ്ഞ ശേഷമാണ് സ്ത്രീകൾ ഇപ്പൊ ഒരു 10-ാം ക്ലാസ്സും അത് +2 എഞ്ചിനീയറിംഗും ഡോക്ടറൊക്കെ ഇപ്പോഴാണ് ആവാൻ തുടങ്ങിയത്. ഇതിനു മുമ്പേ തന്നെ ഇവിടെ സ്ത്രീകളൊക്കെ മറ്റുള്ള മതങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് പല ഉയർന്ന പൊസിഷനിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാരണം സ്ത്രീകൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്താൽ ആ മതം തകരുന്നു അവർക്ക് തന്നെ അറിയാം. കാരണം സ്ത്രീകൾ ഇല്ലോണ്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മതമാണ് അത് ഇസ്ലാം എന്ന് പറയുന്നത്. സ്ത്രീകൾ അവര് പിടിച്ചു നിർത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മതമാണ് ഇസ്ലാം മതം.
അതിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടി, സ്ത്രീ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നെന്ന് മനസ്സിലാക്കിയാൽ അത് ഇസ്ലാമത്തിന്റെ എന്താ പറയാ പൊട്ടിപ്പൊളിയും, ഇസ്ലാമത്തിന്റെ എന്താ പറയാ അവസാനം അവിടെ തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇപ്പൊ 21 വയസ്സ് വരെ 21 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നുള്ള ഒരു നിയമം വന്നപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടത്തിയ മതം ഇസ്ലാം മതമാണ്. ബാക്കി എല്ലാ മതങ്ങളെക്കാൾ കൂടുതൽ പ്രതിഷേധം നടത്തിയത് ഇസ്ലാം മതമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി നിയമം കൊണ്ടുവന്നപ്പോഴും കൂടുതൽ പ്രശ്നം നടത്തിയത് ഇസ്ലാം തന്നെയാണ്. അതുപോലെ തന്നെ ഇനി എന്താ പറയാ സ്ത്രീ വേറെന്തെങ്കിലും പുതിയൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അതിലും ഇപ്പം സ്ത്രീകൾക്ക് തുല്യ സ്വത്തുകൾ അവകാശമുണ്ട് എന്നുള്ള നിയമം കൊണ്ടുവരികയാണെങ്കിലും അതിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇസ്ലാം മതത്തിലാണ്. കാരണം ഇസ്ലാം ഒരു അവരുടെ ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര സംസ്കാരത്തിലെ ഒരു നിയമം ആണ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്നും മാറിക്കൊണ്ടുള്ള ഒരു പുതിയ നിയമം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ ഇസ്ലാമിന് മാറ്റമില്ലെങ്കിൽ ഇസ്ലാം മാറണ്ട, പക്ഷെ ഞങ്ങൾക്ക് മാറണം. അതുകൊണ്ടാണ് ഇപ്പൊ എക്സ് മുസ്ലിങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് മാറാത്ത ഇസ്ലാം മതത്തിൽ നിന്നും മാറിക്കൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾക്ക് എക്സ് മുസ്ലിം എന്ന് പറയാം. ഞാനൊക്കെ ഇപ്പൊ എക്സ് മുസ്ലിമാണ്. അപ്പൊ എക്സ് മുസ്ലിം ഇപ്പൊ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഗൾഫിലും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫിൽ നമുക്കറിയാം അബ്ദുൾ ഖാദർ പുതിയങ്ങാടിയൊക്കെ ഇസ്ലാം മതം വിമർശിച്ചതിനാണ് ആളെ പിടിച്ച് ജയിലിലിട്ടതെന്ന് അറിയാം. എന്നിട്ട് അതിനുശേഷം ഇസ്ലാം സമാധാനമാണെന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ എന്ത് സമാധാനമാണുള്ളത്? ഇസ്ലാം മതത്തിലെ വിമർശിക്കാനും പാടില്ല, പക്ഷെ എല്ലാവരും ഇസ്ലാം മതം ആവും ചെയ്യണം. അതാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം മതത്തെ പറ്റി ആരും ഒന്നും നല്ല രീതി മോശ ഇസ്ലാമത്തിലെ കാര്യങ്ങളെ പറ്റി നമ്മൾ ഒന്നും വിമർശിക്കാൻ പാടില്ല, പക്ഷെ എല്ലാവരും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. ഇസ്ലാം മതത്തിൽ അള്ളാഹു മാത്രമാണ് ശരിയെന്നുള്ള ഒരു തീവ്രവാദ ഒരു അല്ലെങ്കിൽ ഒരു മണ്ടൻ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ തുടങ്ങുന്നത്, പ്രത്യേകിച്ച് ഈ വഹാബി മുജാഹിദ് പ്രസ്ഥാനങ്ങളൊക്കെ. അപ്പൊ അത് ഇപ്പൊ നമുക്കിന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാർ നൗഫൽ ബ്രദറെ നമ്മുടെ ഒന്ന് വിഷയത്തിലേക്ക് കൂടെ ഒന്ന് പോയിന്റ് ചെയ്യണേ, കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ ഒരു മതവിമർശനത്തിലുപരി നമ്മുടെ വിഷയത്തിൽ നിന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു വിഷയം ഒന്ന് അഡ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സോറി കേട്ടോ, ഒന്ന് അതിൽ നിന്ന് സംസാരിക്കണേ. അതായത് പാലാ ബിഷപ്പിന് നൽകിയ വാക്ക അങ്ങനല്ല, ലവ് ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ ജിഹാദ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു ഭാഗം തന്നെയാണ്. ജിഹാദ് എന്ന് ചോദിച്ചാൽ ഇപ്പൊ മുസ്ലിങ്ങൾ പറയും അതിന് വേറെ ദുരുദ്ദേശമൊന്നുമില്ല, അത് പരിശ്രമം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ജിഹാദിന്റെ അർത്ഥം പരിശ്രമം തന്നെ, പക്ഷെ എന്തിന്റെ പരിശ്രമമാണ് അല്ലെങ്കിൽ ആ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്ന റിസൾട്ട് എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ റിസൾട്ട് എന്ന് ഈ പരിശ്രമത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രം ദാറുൽ ഇസ്ലാം എന്നുള്ളതാണ്. അത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലോകം മുഴുവൻ അള്ളാഹുവിന്റെ ഭരണമാകുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നുള്ളത് ഖുർആനിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ജിഹാദുകൾ ഉണ്ട്. ഹലാൽ ജിഹാദ് ഉണ്ട്, അതുപോലെ ലവ് ജിഹാദ് ഉണ്ട്, നർക്കോട്ടിക് ജിഹാദ്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്ന തന്നെയാണ്. ഹലാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള അന്യവാസികൾ ഇവിടുന്ന് പോയിട്ടുള്ള കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെ എന്താ പറയാ പല ഓഫറുകളും കൊടുത്തുകൊണ്ട് അവരെ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ അവർ ഒന്നുകിൽ സിറിയയിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് അഫ്ഗാനിസ്ഥാനിലോ പോയിട്ട് അവിടെ നിന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് ആൾക്കാർ ഇപ്പം വീണ്ടും കുറച്ച് ആൾക്കാരൊക്കെ തെറ്റ് മനസ്സിലായിട്ട് ഇപ്പൊ ഈയിടയ്ക്ക് ഇന്ത്യയിൽ തന്നെ തിരിച്ചു വരണം എന്നൊക്കെ പറയുന്ന ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ ആ സമയത്ത് മനസ്സിലാക്കാതെ അതിൽ പെട്ടുപോയതാണ്. ആ ഇസ്ലാം എന്നുള്ള ആ ഒരു മണ്ടൻ തീവ്രവാദത്തില് അകപ്പെട്ടു പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഇനി അത് അങ്ങനെ സംഭവിക്കാൻ വളരെ ചാൻസ് സംഭവിക്കുമായിരിക്കാം, പക്ഷെ അതിന്റെ ഒരു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വന്നു, ഇസ്ലാമത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. അതിൽ നിന്നും ഇസ്ലാം മതം വേണ്ടുന്ന ആൾക്കാർ സ്വീകരിക്കും, അല്ലാത്ത ആൾക്കാർ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് പോകും. ഞാനൊക്കെ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് പോയ വ്യക്തി തന്നെയാണ്. അപ്പൊ ചെറിയ രീതിയിൽ ആ ഒരു ജിഹാദൊക്കെ കേരളത്തിലുണ്ട്. ഇപ്പൊ ഹലാൽ ജിഹാദ് എന്നൊക്കെ പറയുന്നത് ഹലാൽ ജിഹാദൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു എക്കണോമിക്സ് ഒരു എക്കണോമിക് അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു തന്ത്രമായിട്ട് വരുന്നതാണ്. ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു നിഗൂഢ ഒരു എന്താ പറയാ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഹലാൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആൾക്കാർ പ്രതിഷേധിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലെങ്കിലും ചില ഹോട്ടലുകളൊക്കെ ഇപ്പൊ ഹലാൽ എന്നുള്ള ബോർഡ് ചെറിയ രീതിയിൽ മാറ്റി എന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. നല്ലതാണ്, കാരണം നമ്മുടെ ജനങ്ങൾ തന്നെയാണ് പ്രതിഷേധിച്ചത്. അതേപോലെ ലവ് ജിഹാദിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പല കേസുകളും നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പുറത്തു പോയ സിറിയയിലേക്ക് പോയ പെൺകുട്ടികളുടെ ഒക്കെ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്.
അപ്പൊ ഇസ്ലാം മതത്തെ പറ്റി ഇങ്ങനെ ഇസ്ലാം മതം ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ലോകം രണ്ട് തട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ ഒന്ന് മനുഷ്യനും മറ്റേത് മുസ്ലിമും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ തോന്നുന്നത്. ഒന്ന് മനുഷ്യനായി ജീവിക്കുന്ന ആൾക്കാർ മറ്റേത് മുസ്ലിമായി ജീവിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലേക്ക് ലോകം രണ്ട് തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിന്റെ കാരണം ഇത് വരുത്തി വെച്ചിരിക്കുന്ന ഇത് വരുത്തുന്നതും അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നതും മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുസ്ലിങ്ങൾക്ക് ഒന്നാമത് അവർക്ക് ഇസ്ലാം അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, അതാണ് വേറൊരു കാര്യം. അവർക്കാകെ അറിയുന്നത് അള്ളാഹും മുഹമ്മദും പിന്നെ ഖുർആനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഇതിൽ ശാസ്ത്രമുണ്ട് സയൻസ് ഉണ്ട് എന്നുള്ള ഒരു മണ്ടൻ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ മെജോറിറ്റി മുസ്ലിങ്ങൾ. അപ്പൊ അതിൽ നിന്നും മാറിക്കൊണ്ട് അവരൊരു പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ബഹുസ്വരതയിലേക്ക് വന്ന് എല്ലാത്തിനെയും കുറിച്ച് പഠിച്ച് അവർക്കൊരു ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല രീതിയിൽ ഇവിടെ പോവാം, അല്ല അല്ലെങ്കിൽ അവർക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ടാവുന്നത്. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നുമില്ല, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴുള്ള കാര്യമാണ്. അതായത് എല്ലാ മുസ്ലിംസും ഇങ്ങനെ വലിയ എന്താ വീരവാദികളൊക്കും അത് പ്രവാചകൻ പഠിക്കാൻ പറഞ്ഞു, എന്താ നോളജ് ഉണ്ടാക്കാൻ പറഞ്ഞു, ചൈനയിൽ പോയിട്ട് പഠിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാനത് ഹദീസ് മുഴുവൻ വായിച്ചു. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പ്രവാചകൻ പറഞ്ഞു എന്നാണ് ഞാൻ ഇവരെല്ലാവരും വീരവാദം അളക്കുന്നത്. സ്ത്രീകള് വിദ്യാഭ്യാസം ഞാൻ ആ നോക്കിയപ്പോ ഞാൻ കണ്ടപ്പോ ഈ ചൈനയിൽ പോയി പഠിക്കുന്ന ഹദീസേ ഇല്ല. ഞാൻ ആരെങ്കിലും ഞാൻ ചാലഞ്ച് ചെയ്യണു ആ ഹദീസ് ഒന്ന് കൊണ്ടുവന്നാൽ ചൈനയിൽ പോയിട്ട് നിങ്ങൾ എന്താണ് ഈ ജ്ഞാനം നേടണം എന്നുള്ളൊരു ഹദീസ് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഞാൻ അത് ഞാൻ ഇപ്പൊ പറഞ്ഞത് മാറ്റാം. ഞാൻ അത് ഞാൻ നോക്കിയപ്പോ അങ്ങനത്തെ ഒരു ഹദീസേ കാണാനില്ല. ആൻഡ് ഇൻഫാക്ട് പ്രവാചകന് ചൈന പറഞ്ഞ സ്ഥലം തന്നെ ഉണ്ട് എന്ന് പ്രവാചകന് ഒരറിവ് ഉണ്ടായിരുന്നില്ല. പിന്നെ പക്ഷേ ഇസ്ലാമില് ഹദീസുകളിൽ ഒരു ഒരു കാര്യം ഞാൻ കണ്ടു, ഒരു ഒരു അന്തം വിട്ടുപോയി ഞാൻ വായിച്ചു. കുറെ ഹദീസുകളുണ്ട് ഈ സ്ലേവ് ഈ സ്ത്രീകളുണ്ടല്ലോ അടിമ പെണ്ണുങ്ങളെ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ അടിമ പെണ്ണല്ലാത്ത സ്ത്രീകളെ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയണേയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഒരു 100 ഹദീസ് ഉണ്ട്, 100 അല്ല ഒരു 10 ഒരു 50 ഹദീസുകളും ഉണ്ട്, കുറെ സുഹി ആയിട്ടുള്ളുണ്ട്. ഈ അടിമ പെണ്ണുങ്ങളെ നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കണം വിദ്യാഭ്യാസം. അപ്പൊ ഞാൻ വിചാരിച്ചു അത് നല്ലൊരു കാര്യമല്ലേ പറയുന്നത്. പക്ഷെ ഞാൻ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് എവിടെയും പറയാം, അതായത് സ്വതന്ത്ര സ്ത്രീ, അതായത് മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അത് എവിടെയും പറയുന്നില്ല. പക്ഷെ അടിമ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ആലോചിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ഗുട്ടൻസ് മനസ്സിലായത്. ഈ അടിമ സ്ത്രീകൾ മുഴുവൻ മറ്റ് മതസ്ഥരാണ്, അതായത് ക്രൈസ്തവരോ ജൂതന്മാരോ അല്ലെങ്കിൽ ഖുറൈശികളോ ഈ ബഹുദൈവ വിശ്വാസികളാണ്. അപ്പൊ ഈ ഇസ്ലാമില് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു അറിവല്ല, ഈ പ്രപഞ്ചം ഉണ്ടാക്കണേന്റെ രഹസ്യമൊന്നും അല്ല, അല്ലെങ്കിൽ ഭൂമി ശാസ്ത്രമോ ഭൂഗോള ശാസ്ത്രമോ ജോഗ്രഫിയോ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ സയൻസോ ഒന്നും അല്ല. അള്ളാഹു ആണ് ദൈവം, മുഹമ്മദ് പ്രവാചകനാണ്, ഖുറാനാണ് അള്ളാഹുവിന്റെ വചനം. ഈ ഖുറാന്റെ ഈ സായത്തുകൾ വായിക്കുക, ഇതാണ് ഇസ്ലാമിലെ എഡ്യൂക്കേഷൻ. നിങ്ങൾ എഡ്യൂക്കേഷൻ നേടുക എന്ന് പറഞ്ഞാൽ അത് മാത്രമേ നേടുകയുള്ളൂ. അള്ളാഹു എത്രയോ ആയത്തുകൾ പറയുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കൂ. എന്ത് ചിന്തിക്കുക, ഞാൻ പറയുന്നത് സത്യമാണോ ചിന്തിക്കുക, അത് മാത്രം ചിന്തിക്കാനുള്ളൂ. അല്ലാണ്ട് ഭൂഗോളശാസ്ത്രം ചിന്തിക്കാൻ എവിടെയും പറയുന്നില്ല. അപ്പൊ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ അടിമ പെണ്ണുങ്ങള് മറ്റ് മതസ്ഥരാവോണ്ട് ഈ അടിമ പെണ്ണുങ്ങളെ നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. ഇതാണ് അതിന്റെ അർത്ഥം. ഈ അടിമ പെണ്ണുങ്ങളെ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അടിമ പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹു മുഹമ്മദിനെ കുറിച്ച് പഠിപ്പിക്കുക, ഖുർആൻ ആയത്ത് പഠിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. ഞാൻ തെറ്റാണെങ്കിൽ നൗഫൽ എന്നെ തിരുത്താട്ടോ, കാരണം നൗഫൽ മുസ്ലിം ആവുകൊണ്ട് ഇത് കുറേ കൂടെ അറിവുണ്ടാവും.
ഞാനൊന്ന് ആഡ് ചെയ്യാം. ഇപ്പൊ അലങ്ങാടൻ പറഞ്ഞത് ശരിയാണ്. ഈ ചൈനയിൽ പോയി നിങ്ങൾ പിന്നെ വിജയ ഇൽമ നേടണം, അതായത് അറിവ് നേടണമെന്നും മുഹമ്മദ് നബി പറഞ്ഞ ഹദീസൊന്നും ഇല്ല. ഇതൊക്കെ ചുമ്മാ തട്ടിപ്പ് ഹദീസുകളാണ്. അലങ്ങാട് സാറ് പറഞ്ഞത് ശരിയാണ്. ഇത് ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സീറയിൽ എങ്ങാണ്ടോ വന്നിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. സീറയിൽ ഈ പിള്ളേരുടെ കായികകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതിലൊന്നും ആധികാരികതയൊന്നുമില്ല. സഹീഹുൽ ബുഖാരിയിലോ സഹീഹുൽ മുസ്ലിമിനോ അങ്ങനെ പറയുന്ന ഹദീസ് ഒന്നുമില്ല. ഞാൻ സുന്നികളുടെ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ മൊത്തം നോക്കി ചൈന വാക്ക് ഒരൊറ്റ സ്ഥലത്ത് ചൈന എന്നോ ചീന എന്നോ ഒന്നുമില്ല. ഈ ഇങ്ങോർക്ക് മുഹമ്മദ് നബിയുടെ ലോകം എന്ന് പറഞ്ഞാൽ അറേബ്യ മാത്രമേ ഉള്ളൂ. ഏറി വന്ന ഇന്ത്യന്റെ അടുത്ത് ഹസനായിട്ട് ഒരു ഹദീസ് ഉണ്ട്. അല്ലാണ്ട് യൂറോപ്പോ അമേരിക്കയോ ചൈനയൊന്നും യാതൊരു അങ്ങനത്തെ സ്ഥലം ഉണ്ട് പോലും എന്തായാലും മുഹമ്മദിന് ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് മുഹമ്മദിനെ പിന്നെ ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. അതായത് മുഹമ്മദിന് ഈ മക്കയിൽ നിന്നും വെറും 1500 or 2000 kilometers ദൂരമുള്ളൂ നമ്മുടെ ജെറുസലേമിലേക്ക്. ജെറുസലേം ദേവാലയം പൊളിച്ചു കളഞ്ഞിരുന്നു എന്ന് പോലും മുഹമ്മദിന് അറിയില്ലായിരുന്നു. അവിടെ ദേവാലയം ഇല്ലായിരുന്നു. ക്രിസ്താബ്ദ മുഹമ്മദിന്റെ ഭരണകാലത്ത് അവിടെ ദേവാലയം ഇല്ല. ജെറുസലേം ദേവാലയം പൊളിക്കപ്പെട്ടു, റോമാക്കാര് പൊളിച്ചു കളഞ്ഞു. ആ ദേവാലയം പോലും അവിടെ ഇല്ല എന്ന വിവരം പോലും ജ്ഞാനം പോലും മുഹമ്മദിന് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മണ്ടത്തരം ഖുർആനിൽ കടന്നുകൂടുകയല്ലായിരുന്നു. ഖുർആനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഈ ഒരു പിന്നെ മക്ക മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് ഒരു രാത്രിയിൽ നിന്നെ പാലായനം ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ. അതിന്റെ ചുറ്റിനും ഞാൻ പ്രകാശപൂരിതമാക്കിയിരിക്കുന്നു. അന്ന് മസ്ജിദുൽ അക്സയില്ല. ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് പാലായനം ചെയ്യിച്ചു എന്ന് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. ആ സമയത്ത് റോമാ സാമ്രാജ്യം ഈ പിന്നെ ജെറുസലേം ദേവാലയത്തിന് യേശുവിന്റെ ക്രൂശിത മരണത്തിന് ശേഷം അത് പൊളിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ആ സമയത്ത് അവിടെ ദേവാലയം ഇല്ല. എന്നിട്ടാണ് പറഞ്ഞത് ആ മസ്ജിദുൽ അക്സയിലേക്ക് പോയെന്ന്. പിന്നെ ഹദീസിൽ എന്താ പറയുന്നത്? ആ മസ്ജിദുൽ അക്സയിൽ നിന്നുമാണ് മുഹമ്മദ് നബി പിന്നെ ഏഴാം ആകാശത്തിലേക്ക് ബുറാക്കിലേക്ക് പോയതായിട്ടും അവിടെ ചെന്ന് നമസ്കാരം എടുത്തുകൊണ്ട് വന്നതായിട്ടും ഒക്കെ പറയുന്നു. ഒക്കെ വെറും ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. മുഹമ്മദിന് അലങ്ങാട് സാർ പറഞ്ഞാലും ഈ മക്കയും മദീനയും തായിഫും അല്ലാതെ പിന്നെ ഒരു സ്ഥലവും മുഹമ്മദിന് അറിയില്ല. ഇതല്ലേ പറഞ്ഞു, ഈ 1500 kilometers അകലെയുള്ള പിന്നെ ജെറുസലേം ദേവാലയം പൊളിക്കപ്പെട്ടു, അവിടെ ദേവാലയം ഇല്ല. ജെറുസലേം ദേവാലയം പൊളിഞ്ഞുപോയി എന്നതുപോലും സോളമൻ നിർമ്മിച്ച ദേവാലയം റോമാക്കാർ പൊളിച്ചു കളഞ്ഞു എന്നതുപോലും അറിയാൻ പാടില്ലാത്ത ഒരു നിരക്ഷര ഉച്ചിയായിരുന്നു നമ്മുടെ ഈ മുഹമ്മദ്. ഇനി ഒരു ഹദീസ് ഞാനും വായിക്കാം. നല്ല രസമുള്ള ഒരു ഹദീസാണ്, ഒരു കോമഡി ഹദീസാണ്. അതായത് പിന്നെ ഇസ്ലാമിൽ പറയുന്നുണ്ട്, ഒരു പെണ്ണ് പീഡനമേൽത്ത, അതായത് ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ വ്യഭിചാരം നടത്തുകയോ ചെയ്താൽ 4 saksikale ബോധിപ്പിക്കണം. 4 saksikalundale ആ പെണ്ണ് പറയുന്നത് സത്യമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. ഈ അബൂദാവൂദിന്റെ ഒരു ഹദീസ് സമാഹാരമാണ്. അബൂദാവൂദിന്റെ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. 4539 ആണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം, കേട്ടോ, മറന്നുപോയി, ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞു. പിന്നെ അതിൽ പറയുന്നു, സാദ് ബിൻ ഉബാദ എന്ന് പറയുന്ന ഒരാൾ വന്നേച്ച് മുഹമ്മദിനോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, എന്റെ ഭാര്യ വ്യഭിചരിക്കുകയാണ് എങ്കിൽ, ഞാൻ ചെല്ലുമ്പോൾ എന്റെ ഭാര്യ വ്യഭിചരിച്ചുകൊണ്ട് കിടക്കുന്നതായിട്ട് ഞാൻ കാണുകയാണെങ്കിൽ, ആ വ്യഭിചാരം ഞാൻ അപ്പോൾ തന്നെ തടയണമോ, അതോ ഞാൻ പോയി 4 saksikale വിളിച്ചുകൊണ്ടു വന്നവരെ കാണിക്കുന്നത് വരെ സമയം അവർക്ക് നീട്ടിക്കൊടുക്കണമോ? അതായത് സ്വഭാര്യയ്ക്കും ആ കാമുകനും, വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന കാമുകനും, ഈ 4 saksikale വിളിച്ചുകൊണ്ട് വന്നവരെ കാണിക്കുന്നത് വരെ സമയം നീട്ടിക്കൊടുക്കണമോ? അപ്പൊ മുഹമ്മദ് പറയുന്നത് ആരാത്? അപ്പൊ മുഹമ്മദ് എന്താ പറയുന്നറിയോ? ആണ് എന്താണ് പറഞ്ഞത്? ആണെന്ന് പറഞ്ഞാൽ അതായത് സമയം നീട്ടിക്കൊടുക്കണം, നീ 4 saksikale വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കണമെന്നാ പറയുന്നത്. ഒരു കോമഡി അല്ലേ? നമ്മളിപ്പൊ ചെല്ലുന്നു, നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ ചാടി അവനെ തടഞ്ഞ് അവന്റെ അടി കൊടുത്ത് അവനെ എണീപ്പിച്ചു വിടുവോ, അല്ലെങ്കിൽ നമ്മൾ 3-4 saksikale വിളിച്ചോണ്ട് വന്ന് ഈ ഭാര്യയുമായിട്ട് വ്യഭിചാരം നടക്കുന്ന നമ്മളിവിടെ കാണിക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെയാണ് ഈ മുഹമ്മദിന്റെ നീതിന്യായമാണ്, മുഹമ്മദിന്റെ ന്യായങ്ങൾ, മുഹമ്മദിന്റെ ഭരണം, മുഹമ്മദിന്റെ ധാർമ്മികത ഇതൊക്കെയാണ്. സുനാ ദാവൂദിൽ അബൂദാവൂദിന്റെ ഹദീസാണിത്. അബു ഹുറൈറ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഹദീസ് സഹിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു. ഇനി മുഹമ്മദിന്റെ ഒരു ധാർമ്മികതയുടെ ഒരു ആയത്തിൽ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുഹമ്മദ് പറഞ്ഞ് വിധവ കല്യാണം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, വിധവകളെ നിങ്ങൾ കല്യാണം കഴിക്കണം. മുഹമ്മദ് ഒരുപാട് വിധവകളെ കിട്ടിയിട്ടുണ്ട്. ആയിഷ ചോദിച്ചു ബാക്കിയെല്ലാം മുഹമ്മദിന്റെ വിധവകളായിരുന്നു. ഒരുപാട് വിധവ കല്യാണം പ്രോത്സാഹിപ്പിച്ചു ആളുക. എന്നിട്ട് മുഹമ്മദ് എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? സൂറത്തിലെ അഹ്സാബ് 33-ാം ആയത്ത്,
അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാണ് മുഹമ്മദിനോട്, മുഹമ്മദിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, മുഹമ്മദിന്റെ ഭാര്യമാരെ അദ്ദേഹത്തിന്റെ മരണശേഷം നിങ്ങൾ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല, അത് അള്ളാഹുവിങ്കിൽ പെരുത്ത് ഗൗരവമുള്ള കുറ്റമാവുള്ളൂ. അസ്വാജുഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ കല്യാണം കഴിക്കരുത്, മിമ്പഅദി അബദൻ, അദ്ദേഹത്തിന്റെ കാലശേഷം ഒരിക്കലും. അത് കഴിഞ്ഞ് പറയാണ് ഇന്നതാലിക്കാന ഇന്ദല്ലാഹു അലീമ, അതല്ലാഹുവിങ്കിൽ പെരുത്ത് ഗൗരവമുള്ള കുറ്റമാവുന്നു. മുഹമ്മദിന്റെ മുഹമ്മദ് വിധവകളെ കല്യാണം കഴിക്കാൻ പറഞ്ഞ ആളാണ്, എന്നിട്ട് മുഹമ്മദിന്റെ വിധവകളെ കല്യാണം കഴിക്കരുതെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് മുഹമ്മദ് മരിക്കുമ്പോൾ വെറും കേവലം 18 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ആയിഷ 62 വയസ്സ് വരെ വിധവയായിട്ട് ജീവിക്കേണ്ട ഗതികേട് വന്നത്. ഇതാണ് മുഹമ്മദിന്റെ ധാർമ്മികത. സംശയം, ഒരു സംശയം, ഇങ്ങനെ ഈ പുള്ളി ഭയങ്കര സാഡിസ്റ്റ് ആയിരുന്നു അല്ലേ? ഈ മുഹമ്മദ് ഭയങ്കര സാഡിസ്റ്റ് ആയിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞു കേക്കാവോ? അല്ല, ഈ മുഹമ്മദ് ഭയങ്കര സാഡിസ്റ്റ് ആയിരുന്നു. സാഡിസ്റ്റ് മുഹമ്മദ് ആ സാഡിസ്റ്റ് ആണെന്നും പറയുന്നുണ്ട്. കാരണം മുഹമ്മദിന് ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഖുർആനിലും അങ്ങനത്തെ ഒരു ആയത്തുണ്ട്. അതുപോലെ നാസർക്ക കേക്കാവോ? നാസർക്ക, നാസർക്ക കേക്കാവോ? നാസർക്ക ഈ വളർത്തു മക്കളെ പറ്റി എന്താ മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്? വളർത്തു മക്കളെ സ്വന്തം മക്കളെ പോലെ കാണരുത് എന്തോ പറഞ്ഞിട്ടില്ല. അത് എന്താന്ന് വെച്ചാൽ അത് അത് വളരെ ആയിട്ടാണ് എക്കോ വരുന്നുണ്ട്. അതായത് അത് വളരെ എന്താണ് ഒരു ഇസ്ലാമിനെ താറടിക്കാൻ ഒരു ഇത്രയും മോശാക്കിയ ഇത് മനുഷ്യ നിർമ്മിതമാണ്, ഇത് ഇത് പുള്ളിയുടെ സൗകര്യത്തിന് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം പുള്ളി പോക്കറ്റിൽ ഇറക്കി ഫേക്ക് ഐഡിയിൽ ഇറക്കണതിന്റെ ഏറ്റവും ഉത്തമ തെളിവാണത്. കാരണം ഈ സീറയൊക്കെ വായിച്ച തബരി സീറയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് സീറ റസൂൽ അല്ല എന്ന് പറഞ്ഞ ആ സാധനം വായിച്ചു കഴിഞ്ഞാൽ അതില് ഈ മരുമകൻ വളർത്തു മകന്റെ ഭാര്യനെ ഇയാള് ഒരു ദിവസം വിവസ്ത്രയായി കണ്ടു. അത്യാവശ്യം എന്തോ ഒരു തുണി സാധാരണ മുഴുവൻ ന്യൂഡല്ല ഒരു ശകലം എന്താ ന്യൂഡിറ്റിയിൽ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഒരു ആഗ്രഹം തോന്നി. അത് ഈ വളർത്തു മകന്റെ ഭാര്യ സൈനബിന് മനസ്സിലായി. ഈ സൈനബ് സെയ്ദിനോട് പറഞ്ഞു, സെയ്ദിനും സംഭവം മനസ്സിലായി. സെയ്ദ് പറഞ്ഞു, അപ്പൊ സെയ്ദ് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ ഡൈവോഴ്സ് ചെയ്യാം, നിങ്ങൾ ഈ സൈനബിനെ വിവാഹം ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ വിവാഹം ചെയ്തോളാം പറഞ്ഞപ്പോ അന്നത്തെ ആൾക്കാർക്കൊക്കെ ഇത് വളരെ മോശമല്ലേ? കാരണം അപ്പൊ ആൾക്കാരുടെ മുന്നിൽ പുള്ളി ഒരു കളിയാക്കലാവോ, എല്ലാരും എന്നെ കളിയാക്കോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ അന്ന് വൈകുന്നേരം അള്ളാഹു ഒരു ആയത്തിറക്കി, നീ എന്തിനാണ് പേടിക്കുന്നത്? വളർത്തു മകൻ ഒരു അതായത് എനിക്ക് തോന്നുന്നു 33-ലെ 5-ാമത്തെ ആയത്താണ് എനിക്ക് തോന്നുന്നത്. വളർത്ത് മകൻ ഒരിക്കലും സ്വന്തം മകനാവില്ല. വളർത്ത് മകൻ മറ്റേ നിങ്ങളുടെ വളർത്തച്ഛന്റെ പേര് കൊടുക്കാൻ പാടില്ല എന്ന അതിന്റെ ഒരു കീഴ്വഴക്കാവാൻ പ്രസിഡന്റ് ആവാൻ നീ ഈ സൈദിന്റെ വളർത്ത് മകനെ സൈദിന്റെ ഭാര്യനെ നീ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഏറ്റവും വലിയൊരു തമാശ എന്താ വെച്ചാൽ ഈ കീഴ്വഴക്കം ആക്കാൻ വേണ്ടി പറഞ്ഞ ഒരു അള്ളാഹു നെക്സ്റ്റ് ആയത്തില് അതായത് 33-ല് എനിക്ക് ഓർമ്മ 47 സംതിങ് അത് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതില് പറയുന്നുണ്ട് വളർത്ത് സമ്പ്രദായം ദത്തുപുത്ര സമ്പ്രദായം ഞാൻ എടുത്തു കളഞ്ഞു എന്നും പറയുന്നത്. അതായത് ആദ്യം പറഞ്ഞു കീഴ്വഴക്കമാണെന്ന് പറഞ്ഞു. കീഴ്വഴക്കം ആണെങ്കിൽ പിന്നെ ഇതെന്തിനാ ഈ ദത്ത് സമ്പ്രദായം എന്തിനാ മാറ്റിയത്? അപ്പോൾ അതായത് അള്ളാഹ് മുഹമ്മദിന് ഈ സ്വന്തം ദത്തുപുത്രന്റെ ഭാര്യനെ വിവാഹം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു ആയത്താണ് ഇത്. ഈ ഒരു ആയത്തിന് ഈ ഒരു ആഗ്രഹം ഈ മുഹമ്മദിന്റെ ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി എന്നേക്കുമായിട്ട് ഒരു സമൂഹത്തിലെ ഏറ്റവും ദുർബല വ്യക്തികളാണ് ഓർഫൻസ്. ഏറ്റവും ദുർബല വ്യക്തികൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിലെ മാതാവും പിതാവും ഇല്ലാത്ത മക്കളാണ്. അപ്പൊ ആ മാതാവും പിതാവും
ഇല്ലാത്ത മക്കളെ പരിഷ്കൃത ലോകം അതെങ്ങനെയാ വെച്ചാൽ ദത്തെടുക്കലാണ്. ഓരോ പുരുഷന്മാരും ഓരോ അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് ആരാച്ചാൽ ഒരു കുട്ടീനെ ദത്തെടുത്തിട്ട് സ്വന്തം മകനെ പോലെ നോക്കും, സ്വന്തം മകനെ പോലെ സ്വത്ത് കൊടുക്കും, പേര് കൊടുക്കും. അപ്പൊ ഇത്രയും ഒരു ദുർബല ജനതയാണ് ഈ ഓർഫൻസ്, അതായത് എന്താ പറയാ ഓർഫൻസ് പറയുന്നത്, ഈ മാതാപിതാവില്ലാത്ത അങ്ങനത്തെ ഒരു ഓർഫൻസിന് ഉള്ളൊരു ഒരു തണല് ഈ മുഹമ്മദിന്റെ ആഗ്രഹത്തിന് വേണ്ടി, ആഗ്രഹം തീർക്കാൻ വേണ്ടി അള്ളാഹു ആയത്തിറക്കി മാറ്റുകയാണ്. ഇത് വളരെ ഇത്രയും കുപ്രസിദ്ധ ആയത്താണത്. ഇത് തന്നെ തെളിവാണ് ഈ ഒരു ബുക്ക് ദൈവത്തിൽ നിന്നല്ലാന്ന്. ഓക്കെ.